ഞാൻ അൽഹംദുലില്ലാ ഇപ്പൊ ഞങ്ങള് സേഫാണ്, സ്റ്റുഡൻസ് എല്ലാരും സേഫാണ്. നിലവില് കുറച്ച് കൈ കൂട്ടുകാരുടെ കയ്യിൽ പൈസ ഉണ്ട്, എന്നാ പൈസ ഒരു രൂപ പോലും കയ്യിലില്ലാത്ത കുറെ പേരെ എനിക്കറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സുഹൃത്തുക്കൾ ഇന്നലെ 3 പേര് ഓൾറെഡി പോളണ്ടിൽ റീച്ച് ചെയ്തു. അവര് പോകുന്ന വഴിക്ക് അവർ പറഞ്ഞത് തൗസൻഡ്സ് ഓഫ് യുക്രൈനിയൻ കാറുകളാണ് ട്രാഫിക് ജാമിൽ കുടുങ്ങിക്കിടക്കുന്നത്. കാരണം യുക്രൈൻസ് വരെ ഇവിടുന്ന് പോവുകയാണ്, ആരും ഇവിടെ നിൽക്കുന്നില്ല, ഫേസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ. കാരണം ഇതുവരെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല, ആരും ഫേസ് ചെയ്തിട്ടില്ല. പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാരും ഭയങ്കരമായിട്ട് പാനിക് ആയിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കിട്ടുന്ന വണ്ടികൾ എടുത്തിട്ട് നേരെ പോവാണ്. ഇപ്പൊ ഞങ്ങള് വർക്കേഴ്സിന്റെ കാര്യമാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും നല്ലൊരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. നമ്മളൊന്നും നേടിയിട്ടില്ല, എല്ലാം നേടിയെന്ന് വിചാരിച്ചത് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി പകലാകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടായിരുന്ന മൊത്തം പോവാണ്. ഡോക്യുമെന്റ്സും പാസ്പോർട്ടും മാത്രം എടുത്തിട്ട് ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു കാര്യം മാത്രമേ ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നുള്ളൂ, വേറെ ഒന്നും ആരും മനസ്സിലുമില്ല. നിലവില് ലിവൈവ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഞങ്ങൾ ഉള്ളത്, ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ നിലവില് ഞങ്ങൾക്ക് രാവിലെ ഒരു ചെറിയൊരു പാനിക് ഉണ്ടായിരുന്നു. രാവിലെ ഒരു 2 തവണ സൈറൺ മുഴങ്ങിയിരുന്നു, ബംഗാറിലേക്കൊക്കെ മാറ്റിയിരുന്നു ഞങ്ങളെ. പെട്ടെന്ന് ഒരു അറ്റാക്ക്, എയർ അറ്റാക്ക് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് മേയറൊരു ന്യൂസ് ട്വീറ്റ് ചെയ്തിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ ഞങ്ങൾ പെട്ടെന്ന് മൂവ് ചെയ്തിരുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോ നോർമൽ ആയപ്പോ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. ഇപ്പൊ നിലവില് ഞങ്ങള് സേഫ് ആണ്. നാട്ടിൽ എവിടെയാണ്, എന്തിനാണ് ഉക്രൈൻ വന്നത്, അതിനെ കുറിച്ച് ഒന്ന് പറയാം. ഞാൻ നാട്ടില് കോഴിക്കോടാണ്, കോഴിക്കോട് കൂളിമാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇവിടെ വർക്ക് പെർമിറ്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു, 1 ഇയർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭക്ഷണം ഒക്കെ അവൈലബിൾ ആണോ? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണല്ലോ ഇതിപ്പോ കുറച്ചുകൂടി ഒന്ന് സീരിയസ്ലി ഒരു മുന്നേറ്റം നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ച് ഫുഡ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ഓൾറെഡി നമ്മൾ ഷോപ്പിൽ എത്തിയപ്പോൾ അവിടെ റൈസ് അത് മുതലായ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. അതായത് ഷുഗർ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഉള്ളതൊക്കെ നമ്മൾ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ നിലവിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ല ഇല്ല, ATM ഒരു കാർഡില് 1000 ഗ്രിവൻസ്, അതായത് ഇവിടുത്തെ 1000 രൂപീസ് വെച്ചിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞങ്ങളെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് ആരുടെ കയ്യിലും ഒന്നുമില്ല, അക്കൗണ്ടിലുള്ളത് എടുക്കാനും പറ്റുന്നില്ല. പിന്നെ ഡോളറിന്റെ വിലയും കാര്യങ്ങളൊക്കെ മാറ്റം വന്നതുകൊണ്ട് അതും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിലവിലുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇതിനൊരു പര്യവസാനം ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ എത്ര നാൾ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്? ഇവിടെ മുന്നോട്ട് പോയാൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ഓൾറെഡി യുക്രൈൻസ് എന്ന് പറഞ്ഞാല് ഒരു നമുക്ക് നമ്മൾ കരുതുന്ന പോലുള്ള ഒരു ആൾക്കാരല്ല ഇവിടെ. ഇവര് പൈസ കിട്ടാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ യുക്രൈൻസ് തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണുള്ള ഒരു സാധ്യത വരെ നിലവിൽ ഇവിടെ ഉണ്ട്. കാരണം എല്ലാരും പാനിക്കാണ്, യുക്രൈൻസ് ആയാലും എല്ലാരും പാനിക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഷെമീന്റെ കയ്യില് ആവശ്യത്തിന് പണം ഉണ്ടോ? എന്താണ് അവസ്ഥ? സേഫ് ആണോ മൊത്തത്തില്? ഞാൻ അൽഹംദുലില്ലാ ഇപ്പൊ ഞങ്ങൾ സേഫാണ്, സ്റ്റുഡൻസ് എല്ലാരും സേഫാണ്. നിലവില് കുറച്ച് കൈ കൂട്ടുകാരുടെ കയ്യിൽ പൈസ ഉണ്ട്, എന്നാ പൈസ ഒരു രൂപ പോലും കയ്യിലില്ലാത്ത കുറെ പേരെ എനിക്കറിയാം. അതായത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഒന്നും കയ്യിലില്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് നിലവില്, കാരണം കിട്ടുന്നില്ല ബാങ്കിൽ നിന്ന്. ഓക്കെ, ഷമീമിന്റെ സുഹൃത്തുക്കള് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിൽ കഴിയുന്നവരുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആപത്ത് ഉള്ളവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മളിപ്പോ നിൽക്കുന്നത് ലിവൈവിലാണ്. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു സിറ്റിയാണ്, എല്ലാരും ഒരു സർക്കിളിൽ തന്നെ ആയതുകൊണ്ട് നിലവിൽ ഈ ഒരു സിറ്റിയിൽ ആരും ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ പോകുന്നില്ല. ബട്ട് കീവിൽ എന്റെ സുഹൃത്തുക്കളുണ്ട്, അവര് പറയുന്നത് അവർക്ക് എങ്ങനെങ്കിലും ഒന്ന് ലിവൈവിലോട്ട് വരണം. ബട്ട് അവിടെ നിന്നൊന്നും ടാക്സി അവസ്ഥ എങ്ങനെയാണ് അവര് വിശേഷിപ്പിക്കുന്നത്? അവിടെ ആക്രമണ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ? അവര് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാല് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, സ്വന്തം റൂമിൽ പോലും ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. കാരണം ഏത് നേരത്താണ് സയറം വരിക, പിന്നെ രാത്രി 2 മണിയൊക്കെ ആകുന്ന ടൈമിന് ഈ സൗണ്ട് ബ്ലാസ്റ്റിന്റെ സൗണ്ടും കാര്യങ്ങളും ഫ്ലാഷും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പാനിക് ആണ്. പിന്നെ കുറെ സ്റ്റുഡൻസ് അവിടെ മറ്റേ മെട്രോയിലൊക്കെയാണ് കിടക്കുന്നത്. ആ അത്യാവശ്യം മലയാളീസ് ഉണ്ട് ഇവിടെ. ലിവൈവിലുള്ളതിനെക്കാട്ടും കൂടുതൽ ഇന്ത്യൻസും മലയാളീസും ആയിട്ട് കീവിലുണ്ട്. കീവ് തലസ്ഥാനായതുകൊണ്ട് അവിടെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അത്രയും അടുത്തു നിന്ന് വീക്ഷിക്കുന്നവരാണ്, അപ്പൊ നിങ്ങളുടെ ഒരു നിഗമനത്തില് റഷ്യ ഉക്രൈൻ കീഴടക്കും എന്ന് തോന്നുന്നുണ്ടോ?
അത് ഇന്നലെ വരെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം അമേരിക്കന്റെ പ്രസ്താവനയും നാറ്റോന്റെ പ്രസ്താവനയും അവര് വ്യക്തമാക്കുന്നത് വരെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇന്നലെ അമേരിക്കയും നാറ്റോയും പറഞ്ഞു അവര് നേരിട്ടൊരു സൈനിക അക്രമത്തിന് അവരില്ലാന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് തോന്നുന്നില്ല യുക്രൈന് പിടിച്ചു നിൽക്കാൻ പറ്റാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഏത് ഡിഫൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും റഷ്യയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് ഉക്രൈൻ മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇന്ത്യൻസിനും അതേപോലെ നിങ്ങൾ മലയാളീസിനും പിന്നെ വിദേശത്ത് എത്തുന്നവരോടും അവിടുത്തെ പൊതുജനങ്ങളുടെ ഒരു സമീപനം എങ്ങനെയാണ്? എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വിദേശത്ത് നിന്ന് വരുന്നവരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു പീപ്പിൾ ആണോ ഉക്രൈൻകാർ? അറ്റ് ദിസ് മൂവ്മെന്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ എല്ലാവരും സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്. ബാങ്കിൽ ആയാലും ബാക്കിലെടുത്താലും അവര് നമ്മളെ ഒരു നമ്മളവിടെ ഉണ്ട് എന്നുള്ള ഒരു പരിഗണന പോലും ഇല്ല. അവർ അവരുടെ കാര്യം നോക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾ ഇന്നലെ 3 പേര് ഓൾറെഡി പോളണ്ടിൽ റീച്ച് ചെയ്തു. അവര് പോകുന്ന വഴിക്ക് അവർ പറഞ്ഞത് തൗസൻഡ്സ് ഓഫ് യുക്രൈനിയൻ കാറുകളാണ് ട്രാഫിക് ജാമിൽ കുടുങ്ങിയിറങ്ങുന്നത്. കാരണം യുക്രൈൻസ് വരെ ഇവിടുന്ന് പോവുകയാണ്, ആരും ഇവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വെൽക്കമിങ് ആണോ എന്ന് ചോദിച്ചാൽ മുമ്പ് വെൽക്കമിങ് ആയിരുന്നു, ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവരാരും ശ്രദ്ധിക്കുന്നില്ല. സ്വന്തം കാര്യം നോക്കി എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനാണ് എല്ലാവരും നോക്കുന്നത്. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം വിവിധ അവരുടെ ഗവൺമെന്റ് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള വഴികളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് സജ്ജീകരിച്ചു കൊടുക്കും. നമ്മൾ വിദേശികളെ സംബന്ധിച്ചോളം, നിങ്ങൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചോളം, നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ, ഏതെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ, പിന്നെ സർക്കാർ വേണ്ട രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ? കറക്റ്റായിട്ട് അറ്റ് എ ടൈം അവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എംബസി ഒക്കെ ആണെങ്കിൽ അവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അവർ മാക്സിമം ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാ ബോർഡറുകളിലായാലും ഇപ്പൊ പോളണ്ട് ബോർഡറിലൊക്കെ എത്തിയവർ പറഞ്ഞത് എന്താ വെച്ചാല് അവര് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കടത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ഇൻഫോർമേഷൻസ് ആയാലും അപ്ഡേറ്റ്സ് ആയാലും കറക്റ്റ് ടൈമിന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഉക്രൈനൻ ഗവൺമെന്റ് അവരുടെ ജനങ്ങളെയും സേഫ് ആക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തുന്നുണ്ട്. ഇവിടെ ബങ്കേഴ്സും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും ഒക്കെ അവർ സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പം ഭക്ഷണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെ ഭക്ഷണം നൽകാനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബങ്കറുകളിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങളോ അവര് തന്നെയാണോ ചെയ്യുന്നത്, സർക്കാർ തന്നെയാണോ ചെയ്യുന്നത്? ഭക്ഷണങ്ങളൊക്കെ നമ്മളോട് വാങ്ങി വെക്കാൻ സർക്കാർ പറയുകയാണ് ചെയ്യുന്നത്. അവരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് നമുക്ക് ഇതുവരെ ഡയറക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ബങ്കേഴ്സ് ഇവിടെ പല സ്ഥലത്തും അടുത്തടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവരുടെ ബങ്കറുകളിലെ ഷമീം ബങ്കറിൽ പോയിരുന്നു, അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്, സാഹചര്യം എന്താണ് ബങ്കറിനുള്ളിലെ ഒരു ജീവിതം? ബങ്കറിന്റെ ഉള്ളിലെ അവസ്ഥ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നടക്കുന്ന സംഭവമാണ്. എല്ലാരും ഭയങ്കര പാനിക് ആയിട്ട് എന്താ പറയാ എന്താ ചെയ്യേണ്ടത്, എല്ലാരും മുഖം നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാരണം ഇതുവരെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല, ആരും ഫേസ് ചെയ്തിട്ടില്ല. പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാരും ഭയങ്കരമായിട്ട് പാനിക് ആയിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കിട്ടുന്ന വണ്ടികൾ എടുത്തിട്ട് നേരെ പോവാണ്. ഡ്രസ്സും നമ്മളെ ബാക്കിയുള്ള ഒക്കെ ഒഴിവാക്കിട്ട് ഡോക്യുമെന്റ്സും പാസ്പോർട്ടും മാത്രം എടുത്തിട്ട് ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു കാര്യം മാത്രമേ ഇപ്പൊ എല്ലാരും ചിന്തിക്കുന്നുള്ളൂ. വേറെ ഒന്നും ആരും മനസ്സിലുമില്ല. അവിടെ വേറെ എന്തെങ്കിലും അത്രയും അപകടകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടോ ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും? നമ്മൾ നിൽക്കുന്നത് ഇന്ന് രാവിലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ നിലവിൽ നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രയും പെട്ടെന്ന് എല്ലാരും ഇവിടുന്ന് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ എല്ലാവരും സ്റ്റുഡൻസ് ആയാലും യുക്രൈനിയൻസ് ആയാലും നമ്മള് വേറെ രാജ്യക്കാരായാലും എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ്. കാരണം ഇവിടെ നിൽക്കാൻ ഇത് ധൈര്യമല്ല. കാരണം രാവിലെ ഓൾറെഡി നമ്മള് 2 സൈറൺ കേട്ടു, ഒരു ചെറിയൊരു ഫീല്, ഈ ഒരു അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് അനുഭവിച്ചതുകൊണ്ട് ജസ്റ്റ് എല്ലാരും പാനിക്ഡാണ്. അപ്പം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങളോ വല്ലതും കേട്ടോ, എയർക്രാഫ്റ്റ് പാസ് ചെയ്യുന്നതായിട്ടോ, റഷ്യൻ എയർക്രാഫ്റ്റ് പാസ് ചെയ്യുന്നതായിട്ടോ? ഇല്ലല്ല, നൈറ്റില് ഫ്ലൈറ്റ് പോകുന്നത് കണ്ടെന്ന് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു റൂമേഴ്സ് ഉണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ന്യൂസ്. സുഹൃത്തുക്കളായിട്ടുള്ളവർ പറഞ്ഞ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അവർ കണ്ട കാഴ്ചകളോ അനുഭവങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടോ? അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാല് അവർക്ക് ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നാണ് കുറെ സ്റ്റുഡൻസ് അവിടെ കീവില് മെട്രോയില് കിടന്ന് ഉറങ്ങാൻ നിൽക്കുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട്. എങ്ങനെങ്കിലും ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ
ലിവൈവ് പോലുള്ള സേഫ് ആയിട്ടുള്ള സിറ്റിയിലൊക്കെ വരാം. അവര് പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോയ ഫയർ വർക്ക്സ് കാണുമല്ലോ, അതൊന്നും ഒന്നുമല്ല. അതായത് നിമിഷ നേരം കൊണ്ട് ഈ പുള്ളി ഇരുട്ടാവുകയാണ്, ഇതിന്റെ സ്മോക്ക് വന്നിട്ട് ബ്ലാസ്റ്റ് വന്നിട്ട് ഷെല്ലുകളും ബോംബുകളും ആണല്ലോ ചെയ്യുന്നത്. അത് നമ്മള് പാനിക് ആവും, നമുക്ക് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു. ഓക്കെ, അവിടെ ബങ്കറുകൾ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണ്. അപ്പം അവിടെ ഇപ്പൊ നിങ്ങൾ അവിടെ കൊടും തണുപ്പാണ്, അപ്പൊ അവിടെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഹീറ്ററുകള് കാര്യങ്ങള്, ഒരു ഒരു മനുഷ്യന് അത്രയും ആൾക്കാരെ തിങ്ങിക്കൂടുമ്പോ ഒരു മനുഷ്യന് നമുക്കൊരു സുഖമായിട്ട് നിൽക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ ബങ്കറുകളിൽ? ബങ്കറുകളിൽ ഇവിടെ ഒരുപാട് ബങ്കേഴ്സ് ഉണ്ട്, നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് ബങ്കേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിങ്ങി തിങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത് വന്നിട്ടില്ല, നമ്മൾ ഒറ്റവട്ടം അങ്ങോട്ട് പോയിട്ടുള്ള. അതിനെ കുറിച്ചുള്ള ഒരു അറിവ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അതിന്റെ ഉള്ളിൽ നമുക്കത്. ഓക്കെ, ബങ്കറുകളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടോ? അത് അറിയത്തില്ല, കാരണം നമ്മൾ ഓൺലി 2 hours അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തെ നോർമൽ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. ഓക്കെ, അവിടെയുള്ള ജനങ്ങളിൽ റഷ്യയുടെ കൂറുള്ളവരുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്ന് വെച്ചാൽ റഷ്യയെ കുറിച്ച്, റഷ്യയാണ് ശരിക്കും ഞങ്ങളുടെ മാതൃരാജ്യം, ആ രീതിയിൽ സംസാരിക്കുന്നവരുണ്ടോ? അത് ഞങ്ങളെ സിറ്റിയിലില്ല, കാരണം നമ്മൾ ഈ ബോർഡറിന്ന് കൊറേ വിട്ടിട്ടുള്ള ലിവൈവ് എന്ന സിറ്റിയിലാണ്. അപ്പൊ നമ്മളുള്ളത് പോളണ്ടിന് ഒരു 140 kilometers വ്യത്യാസത്തിലാണ് പോളണ്ടും ഞങ്ങളെ സിറ്റി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നവരില്ല, ബട്ട് പൊതുവെ ഉക്രൈനിൽ കൊറേ സ്ഥലങ്ങളിൽ റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. റഷ്യൻ ലാംഗ്വേജ് ഇപ്പോഴും സംസാരിക്കുന്ന കുറെ സിറ്റികളും ആളുകളും ഉണ്ട്, പ്രത്യേകിച്ച് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഈ അവിടുത്തെ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഭരണത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? സെലൻസ്കി ഒരു നല്ല നേതാവായിട്ട് തോന്നുന്നുണ്ടോ? ആള് ഭയങ്കര സപ്പോർട്ടീവ് ആണ്, സ്വന്തം ജനങ്ങൾ വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഒരു മിസ്റ്റേക്സ് ഉണ്ട്, അതായത് ഫ്യൂച്ചർ കാണാതെ ഉള്ളൊരു ഗെയിം ആയി പോയി ഇത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച് ചെയ്യണമായിരുന്നു പുള്ളി. ഓക്കെ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എല്ലാം ഇട്ടിറങ്ങി തിരികെ വരിക എന്നത് എത്രത്തോളം വിഷമകരമാണ്? അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, അപ്പം ഇതെല്ലാം ഇട്ടിറങ്ങി വെറും പാസ്പോർട്ടുമായി മാത്രം രക്ഷപ്പെടുമ്പോ നിങ്ങളുടെ ഒരു ഭാവി ജീവിതത്തെ ഇത് എങ്ങനെ ബാധിക്കും? നമ്മള് ഇപ്പൊ ഞങ്ങള് വർക്കേഴ്സിന്റെ കാര്യമാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും നല്ലൊരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. വന്ന് 1 year ആകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുക, നമ്മളെ ജോലി പോയി, എല്ലാം പോയി. ഓ, നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടുകാർ പാനിക് ആവുന്ന, എല്ലാരും പാനിക്കാവും. സ്റ്റുഡൻസിന്റെ കാര്യമാണെങ്കിൽ അവർക്ക് ഇപ്പൊ നെക്സ്റ്റ് മന്ത് ക്രോക്ക് എക്സാം ഉണ്ട്, കുറെ സ്റ്റുഡൻസിന് ക്രോക്ക് എക്സാം ഉണ്ട്. അവർക്ക് ഇപ്പൊ അടുത്ത് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഞാൻ എക്സാം മാറ്റി വെക്കല്, അവരുടെ ഫ്യൂച്ചർ എല്ലാം. അതായത് നമ്മളൊന്നും നേടിയിട്ടില്ല, എല്ലാം നേടിയെന്ന് വിചാരിച്ചത് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി പകലാകുമ്പോഴത്തേനും നമുക്ക് ഉണ്ടായിരുന്ന മൊത്തം പോവാണ്. ഇപ്പൊ നമ്മൾക്ക് മുന്നിൽ എങ്ങനെങ്കിലും സ്വന്തം നാട്ടിലെത്തുക എന്നുള്ള ഒരു തോട്ട് മാത്രമേ ഉള്ളൂ. അത് നമ്മളെ നമ്മുടെ എന്താ ജീവനായാലും നമ്മുടെ വീട്ടുകാരും കാര്യങ്ങളും അവരുടെ പാനിക്കായാലും ഒക്കെ നമുക്ക് എന്താ പറയാ, നമുക്കത് വിവരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഭയങ്കര സങ്കടമുണ്ട്, എല്ലാം ഇട്ടെറിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴേ. കൂടുതലും ഉക്രൈനിലെ മലയാളികൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്? അത് ടോട്ടലി ഇവിടെ ഉള്ളത് IT ഫീൽഡ് ആണ് മെയിൻ ആയിട്ട്. IT ഫീൽഡിലാണ് ഇന്ത്യൻസ് മാക്സിമം വർക്ക് ചെയ്യുന്നത്. പിന്നെ മെസ്സുകൾ ഉണ്ടാവും, ഇന്ത്യൻ റെസ്റ്റോറൻറ്സ് ഉണ്ട്, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വയം തൊഴിൽ, അതായത് സ്വന്തമായിട്ട് കബാബ് ഷോപ്പ് പോലുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം IT ഫീൽഡാണ് ഇന്ത്യക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ അവിടെ ഒരു റേസിസം പോലുള്ള പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇന്ത്യൻസിനും മലയാളികൾക്കും? റേസിസം ഫീൽ ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ നമുക്ക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുത്തെ ഉക്രൈൻസിന്റെ ഭാഗത്ത് നിന്നത്. അവര് ഡ്രങ്ക് പീപ്പിൾസ് വന്നിട്ട് അറ്റാക്ക് ചെയ്ത സംഭവങ്ങൾക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ്ലി നല്ല എന്താ പറയാ, നല്ല സ്റ്റുഡൻസും നല്ല ആൾക്കാരും ഉണ്ട് ഇവിടെ. നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഉക്രൈൻസ് ഉണ്ട് ഇവിടെ, നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളും ഉണ്ട്. ഒരു പക്ഷേ ഇനി റഷ്യ ഉക്രൈൻ പിടിച്ചെടുത്തു കഴിഞ്ഞാലുള്ള ഉക്രൈനിലെ ജീവിതത്തെ കുറിച്ച് എന്താണ് ഷമീമിന് തോന്നുന്നത്? പഴയ പോലെയുള്ള ഒരു ജീവിത സാഹചര്യങ്ങളെല്ലാം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അത് ഒരിക്കലും
കിട്ടും തോന്നുന്നില്ല. കാരണം എന്റയർലി ഡിഫറെന്റ് ആണ് ഉക്രൈൻസിന്റെ മെന്റാലിറ്റിയും റഷ്യന്റെ മെന്റാലിറ്റിയും. അതായത് നമ്മളിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ പോലെ ആയിരുന്നല്ലോ ഇവരും, വിഭജിച്ചതാണല്ലോ റഷ്യയും ഉക്രൈനും തമ്മിൽ വിഭജിച്ചതാണ്, അതേ ഒരു സിറ്റുവേഷൻ തന്നെ. അപ്പോ നിലവിൽ എനിക്ക് തോന്നുന്നില്ല പുടിൻ ഭരണം, ഉക്രൈന്റെ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഈ ഒരു സിറ്റിയിൽ പുടിനെ ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അതൊരു അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നാൽ പോലും ഇവിടെ റഷ്യക്ക് എതിരുള്ള ആര് ജയിച്ചു കഴിഞ്ഞാലും ഇവിടെ ഭയങ്കര ആഘോഷമാണ്. ഒരു എന്താ പറയാ, ഒരു ഇൻഡിപെൻഡന്റ് കിട്ടിയ മാതിരിയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. ഓക്കെ, ഇപ്പൊ റഷ്യയിൽ തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ, ഈ ഉക്രൈനിലേക്ക് റഷ്യ അറ്റാക്ക് ചെയ്യുന്നതിനെതിരെ റഷ്യയിൽ തന്നെ ഒരുപാട് പ്രകടനങ്ങളും ഒക്കെ വരുന്നുണ്ട് അവിടുത്തെ സർക്കാരിനെതിരെ തന്നെ. പക്ഷെ പുടിൻ ചെയ്യുന്നത് അവരെ അടിച്ചമർത്തുകയാണ്. അപ്പൊ ഒരുപക്ഷെ ഉക്രൈൻ റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ എതിർക്കുന്ന ജനങ്ങളെ കൊന്നെടുക്കുക തന്നെയല്ലേ പുടിൻ ചെയ്യുകയുള്ളൂ. പുട്ടിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പുള്ളി ഒരു കർക്കശക്കാരനാണ്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ബാക്ക് പിന്നോട്ടേക്ക് എന്നുള്ള ഒരു തോട്ട് തന്നെ പുള്ളിക്കില്ല. പുള്ളി ഇപ്പോ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ യുക്രൈനോട് കീഴടങ്ങാമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാന്ന്. അതും പുട്ടിനെ പറയും ആരാണ് എന്താണ് ഏതൊക്കെ പൊസിഷനിലാണ് എന്നുള്ളത് പുട്ടിൻ പറയുന്ന പറഞ്ഞത്. അപ്പൊ പുട്ടിനെ എതിരെ ആര് ആര് നിന്ന് കഴിഞ്ഞാലും അത് അടിച്ചമർത്തൽ തന്നെ ആയിരിക്കും. പുട്ടിനെതിരെ കൊന്നു കളയാൻ പോലും പുട്ടിൻ മടിക്കാതെ നോക്കുന്നത്. ഉക്രൈൻ പിടിച്ചെടുത്ത ശേഷവും അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രക്ഷോഭം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അത് ഉറപ്പാണ്. പുടിൻ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാല് ലോക്കൽ പീപ്പിൾസ് എന്തായാലും പ്രതികരിക്കും, അതില് ഒരു സംശയമില്ല. കാരണം ഇപ്പം തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആളുകൾ കൂടിച്ചേരലും പ്രക്ഷോഭങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് നിലവിൽ തന്നെ. ഓക്കെ, അവിടുത്തെ പൊതുജനങ്ങൾക്ക് യൂറോപ്പിനോടും അമേരിക്കയോടുമുള്ള ഇപ്പോഴത്തെ ഒരു സമീപനം എങ്ങനെയാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും നാറ്റോയും ഒന്നും സഹായത്തിനെത്തിയില്ല. ഉപരോധങ്ങൾ മാത്രമാണ് റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പക്ഷേ ലോകരാജ്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഒരു സൈനിക നീക്കം ബാക്കി യൂറോപ്പിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകും, ഉക്രൈനെ രക്ഷിക്കും എന്നായിരുന്നു. അപ്പൊ എന്താണ് അവിടുത്തെ ഒരു ജനങ്ങളുടെ വികാരം ബാക്കിയുള്ള രാജ്യങ്ങളെ? ഇവിടുത്തെ ജനങ്ങളിൽ ഞാന് കണ്ടിടത്തോളം 1 ഇയർ ആയി ഞാൻ അവിടെ, നമുക്ക് അറിയുന്ന വിധം ഓൾമോസ്റ്റ് എല്ലാ വെൽ എഡ്യൂക്കേറ്റഡ് ആയ ഉക്രൈൻസും ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന കൺട്രീസ് ആണ് ഈ യൂറോപ്യൻ യൂണിയനിൽ പെട്ട കൺട്രീസും, അതുപോലെ തന്നെ അമേരിക്ക. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ അമേരിക്കന്റെ ഇന്നലത്തെ നിലപാടോട് കൂടി അമേരിക്കനോട് അവർക്ക് ചെറുതായിട്ടുള്ള ഒരു വിദ്വേഷം ഉണ്ട്. അത് അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയും സ്റ്റാറ്റസിലൂടെയും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അമേരിക്കയും യൂറോപ്പ് നാറ്റോയും ആണ് ഈ വാറിന് യുക്രൈനെ സപ്പോർട്ട് ചെയ്തതും ഈ വാർ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചതും അവര് തന്നെയാണ്. ഇപ്പൊ പെട്ടെന്ന് അവര് മാറിയത് കൊണ്ട് യുക്രൈൻ ഇപ്പൊ ഒരു സഹായത്തിന് ഒരു ആളില്ല. ഓക്കെ, പക്ഷെ വിദേശ രാജ്യങ്ങൾ നേരിടുന്ന ഒരു ഭീഷണി എന്താ വെച്ചാൽ ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു 3rd ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും. ഇതിപ്പോ ഉക്രൈനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ ഒരു പ്രക്ഷോഭം ലോകം എങ്ങും വ്യാപിക്കും. ആ ഒരു പേടി ജനങ്ങൾക്കുണ്ടാവില്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം അമേരിക്ക അല്ലെങ്കിൽ നാറ്റോ സൈന്യം ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അത് വേൾഡ് വാർ 3 ലേക്ക് പോകും. റഷ്യക്ക് അനുകൂലമായിട്ട് ചൈനയും വേറെ രാജ്യങ്ങളും വരും, അതുപോലെ തന്നെ യുക്രൈന് അനുകൂലമായിട്ട് നാറ്റോയും അമേരിക്കയും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു വേൾഡ് വാർ 3 ലേക്ക് പോകും. അതിന്റെ പാനിക്കും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കണം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളാലും ലോകമെമ്പാടുള്ള ആൾക്കാരായാലും എല്ലാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിനു മുമ്പ് മുന്നിൽ കാണുന്ന ഒരു നടക്കാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഉക്രൈൻ റഷ്യ ഏറ്റെടുക്കും, ഉക്രൈൻ ഭരണം റഷ്യ ഏറ്റെടുക്കും. അപ്പം ഇനി അങ്ങോട്ടുള്ള ഒരു ഭാവിയിൽ എങ്ങനെ തോന്നുന്നു, ഇനി ഉക്രൈന്റെ ഭാവി എങ്ങനെ ആണെന്നാണ് ഷമീം വിചാരിക്കുന്നത് ഈ റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ? നമ്മളിപ്പോ അത് ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പുടിനെ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല. കാരണം തകർന്നടിഞ്ഞ റഷ്യനെ ഒരു 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 പരിധി വരെ പിടിച്ചു നിർത്തി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് പുടിൻ. അതുകൊണ്ട് തന്നെ പുടിൻ റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവെങ്കിലും അതിന്റെ കൂടെ തന്നെ ഒരു പക്ഷേ ഗുണങ്ങളും ഉണ്ടാകാൻ ചാൻസ് കാണുന്നുണ്ട്. ചിലപ്പോ നല്ലത് നല്ലതിനായിരിക്കാം, ബട്ട് ഒരിക്കലും അത് അത്ര എളുപ്പമായിരിക്കൂല പുടിന്റെ ഒരു ഭരണം, നല്ല ഭരണം യുക്രൈനിൽ കാഴ്ചവെക്കാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു എളുപ്പമുള്ള രീതിയിലായിരിക്കില്ല. യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന് തോന്നുന്നു.
റഷ്യ റഷ്യ ഉക്രൈൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു തീർച്ചയായിട്ടും റഷ്യക്ക് അടുത്ത ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതായത് തൊട്ടടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള പോളണ്ട്, സ്ലോവാക്യ, റൊമേനിയ എന്ന് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ആക്രമിച്ച് അതും കൂടി തങ്ങളുടെ പരിധിയിലാക്കി സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞ സോവിയറ്റ് യൂണിയൻ തിരിച്ചു കൊണ്ടുവരാന്നുള്ള ഒരു തോട്ട് ഒരു മേ ബി അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഇത് നിർത്താൻ പറ്റത്തില്ല, പിന്നെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂ ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി പുറത്തേക്ക് രക്ഷപ്പെട്ട് വരണം എന്നുണ്ടെങ്കിൽ ഏത് മാർഗങ്ങളാണ്? ബൈ റോഡ് ആണോ അതോ എയർ മറ്റേ പ്ലെയിൻ ആണോ? എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയാ? നിലവിലിപ്പോ ഉള്ളത് ഫ്ലൈറ്റ്സ് ഇല്ല, ഇവിടെ ഫ്ലൈറ്റ്സ് ഇല്ല, കാരണം എയർപോർട്ട് ക്ലോസ്ഡ് ആണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് ട്രെയിനും നിർത്തലാക്കിയിട്ടുണ്ട്. പിന്നെ ടാക്സീസ് ആണ്. ടാക്സീസ് ഞാൻ പറഞ്ഞല്ലോ, ഉക്രൈൻസ് ആണ് ഇവിടെ മോസ്റ്റ്ലി ടാക്സീസ് ഓട്ടുന്നത്. അവർക്കാണെങ്കിൽ ടാക്സി കുറച്ച് വരാൻ പേടിയാണ്. നമ്മൾ കോണ്ടാക്ട് ചെയ്തവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഓടുന്നില്ല, ഞങ്ങളിപ്പോ എത്ര പൈസ തരാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ വളരെ അപൂർവം ചിലര് ആണ് നമുക്ക് വണ്ടികൾ തന്നിട്ടുള്ളത്. അവരുടെ കൂടെയാണ് ഇപ്പൊ സ്റ്റുഡൻസിനെ നമ്മൾ കയറ്റി വിടുന്നത്. ഇപ്പൊ ലാസ്റ്റ് നമുക്കൊരു 3 കാരവാൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരു ഒരു 1,100 സ്റ്റുഡൻസിനെ നമ്മൾ പോളണ്ടിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ഷമീമിന് അടുത്തുള്ള എംബസിയുമായിട്ട് ബന്ധപ്പെട്ടോ? എങ്ങനെയാണ് ഷമീമിന്റെ അടുത്ത പ്ലാനുകൾ എന്തൊക്കെയാണ്? നമ്മള് എംബസിയായിട്ട് കോണ്ടാക്ട് ചെയ്തു. എംബസി പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഈ 4 കൺട്രീസ്, അതായത് റൊമേനിയ, സ്ലോവാക്യ, ഹംഗറി, പോളണ്ട്, ഈ നാട്ടിൽ ഏതൊരു ബോർഡിനെ എത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവര് ചെയ്തോളാന്നാണ് പറയുന്നത്. അവര് പറയുന്നത് ബൈ റോഡ് എങ്ങനെങ്കിലും എത്താം. പക്ഷേ ഇവിടെ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ടുള്ള ഏജന്റുമാര് വണ്ടികൾ തയ്യാറാക്കി തരാൻ പരമാവധി അവരോട് കഴിയുന്ന രീതിയിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അവര് നമ്മളെ നല്ല സപ്പോർട്ടാണ്. ഇവിടുത്തെ സ്റ്റുഡൻസ്, സീനിയർ സ്റ്റുഡൻസ് ആയിട്ടുള്ള അനന്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെക്കൻ, അവരൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ട് 3 ആൾക്കാർ. അവര് മലയാളികളുടെ ഇടയിൽ നിങ്ങൾക്കൊരു സംഘടനയോ കാര്യങ്ങളോ, ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ നിങ്ങൾക്ക് സംഘടനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ലിവീവ് മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട്. അതിന്റെ ഒരു പരിപാടിയൊക്കെ നടത്തി. ഞങ്ങൾ കുറച്ച് മുമ്പാണ് തുടങ്ങിയത്. പക്ഷെ നമ്മൾ ഒരു ഒത്തൊരുമ ഉണ്ട്, എല്ലാരും ഒരുമിച്ചാണ്. അതുകൊണ്ട് ഇപ്പൊ ഒരു ധൈര്യം ഉണ്ട്, എല്ലാരും ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം ഉണ്ട് നമുക്ക്. ഓക്കെ ഓക്കെ, അപ്പം ആ ഒരു ഇനീഷ്യേറ്റീവ് വഴി തന്നെ നിങ്ങൾക്കും സുരക്ഷിതമായ ഒരു സ്ഥലങ്ങളിൽ എത്താൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനിയും കൂടുതൽ അവിടെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ഷമീമിനോട് തന്നെ ചോദിച്ചറിയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഷമീം. ഓക്കെ, തീർച്ചയായും.